വഴക്കുകൾ നമുക്ക് ഇല്ലാതാക്കാം. വഴക്കുകൾ നമുക്ക് ഇല്ലാതാക്കാം എന്ന് പറയുമ്പം പെട്ടെന്ന് അങ്ങനെ വഴക്കുകൾ ഇല്ലാതാക്കുന്നേ, നമുക്ക് വഴക്കുണ്ടാക്കാൻ അറിയാം, പക്ഷെ വഴക്ക് ഇല്ലാതാക്കാൻ വലിയ പാടാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ വഴക്കില്ലാതാക്കാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷൻ നമ്മളാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കോടതിയും നമ്മളാണ്. പക്ഷേ നമ്മളത് ചെയ്യില്ല. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റും. വഴക്കില്ലാതാക്കാൻ ഒരു സൂത്രം പറയാം, അതാണ് ഇന്നത്തെ എൻ്റെ ചിന്ത. ഞാൻ ഒരു വൈദിക ശുശ്രൂഷയിൽ ഒരു സഭയിലായിരിക്കുമ്പോൾ സ്ഥലവും ആളുകളെയും പറയില്ല, പകരം വേറെ പേരുകളൊക്കെ ഞാൻ പറയും. പക്ഷെ വേറൊരു പേരൊക്കെ ഇട്ട് ഞാൻ ആ സംഭവം പറയാം. രണ്ട് വീട്ടുകാർ തമ്മിൽ ഭയങ്കര തർക്കമാണ്. ആ വീട്ടുകാരെ ഞാൻ സണ്ണിച്ചായനെന്നും അതുപോലെ തന്നെ തോമാച്ചാനെന്നും വിളിക്കാം, കുഴപ്പമില്ല, രണ്ട് പേരുകളാകുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സണ്ണിച്ചാൻ്റെ വീടും തോമാച്ചാൻ്റെ വീടും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നും അടിയാ, എന്നും വഴക്കാ, തലവേദനയാണ്. പ്രശ്നമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം അവർ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഭവന പ്രാർത്ഥനയ്ക്ക് വന്നു, തിരിച്ചു പോയപ്പം കാപ്പി ഇട്ടു, കാപ്പിക്ക് മധുരമില്ലെന്ന് വഴിനീളെ പറഞ്ഞുകൊണ്ട് പോയി. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഒന്നുമില്ലെന്ന് ചുമ്മാതെ അങ്ങോട്ട് തർക്കിക്കുക, എന്നിട്ടൊന്നും കൈപ്പോടുകൂടി ഈ ആലയത്തിൽ വരികയൊക്കെ ചെയ്യുന്നു. പൊതുവെ ഉള്ള ഒരു പരിപാടിയാണ്. എന്തിനാന്ന് വെറുതെ വഴക്കുണ്ടാക്കുന്നത്? അപ്പം ഈ വഴക്കങ്ങ് മൂത്തു. ഒരു പ്രാവശ്യം ഭയങ്കര വഴക്ക്, എനിക്ക് സഹിക്കാൻ മേല. ഞാൻ തമ്പിച്ചാൻ്റെ വീട്ടിൽ ആദ്യം അവിടെ ചെന്ന് സണ്ണിച്ചാൻ്റെ വീട്ടിൽ ചെന്നു. സണ്ണിച്ചാൻ്റെ വീട്ടിൽ ചെന്ന് സണ്ണിച്ച എന്തുകൊണ്ട് സണ്ണിച്ച വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അമ്മാമ്മയുണ്ട്, നിങ്ങളും തോമാച്ചനും തമ്മിൽ എന്താ പ്രശ്നം? അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തൊക്കെയാ പ്രശ്നം? പറഞ്ഞു പറഞ്ഞു വന്നപ്പം ഒന്നുമില്ല, എന്നാലും കുറേ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു. എല്ലാം കഴിഞ്ഞാൽ ആ എന്നാ അങ്ങനെ ചോദിച്ചേ? ഇപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ആരാ നിങ്ങളോട് പറഞ്ഞേ? അത് ഇന്നാൾ പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, കുറേ പേരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെയാണ് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ആണോ? ആണ്. ആ എന്നാ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഞാനറിഞ്ഞൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി അവർ സംസാരിച്ചു ഒരു ഒന്നൊന്നര മണിക്കൂർ. ഞാൻ കരഞ്ഞു. ഞാനൊരു വിശുദ്ധ നുണയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കരഞ്ഞുപോയി ഞാൻ. ആ എന്നാ? അയ്യോ, അവരുടെ മോള് സുഖമല്ല കിടന്നപ്പോൾ ആശുപത്രിയിൽ പോയി നിന്ന് നിങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. അവരുടെ വീട്ടിൽ ജോലിയില്ലാതെ അവർ വീട്ടിലിരുന്നപ്പം നിങ്ങൾ 5 കിലോ അരിയോ എങ്ങാണ്ട് കൊണ്ടുപോയി കൊടുത്ത് അവർ പട്ടിണി മാറിയത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അവരുടെ മൂത്ത മോൻ്റെ പീസ് കൊടുക്കാനില്ലാതിരുന്നപ്പം എങ്ങാണ്ട് നിങ്ങളാണ് പൈസ കൊടുത്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ എണ്ണിപ്പം ഞാൻ എവിടെയൊക്കെ വെച്ച് കേട്ട സാധനമാണ്, ഞാനങ്ങ് വെച്ച് കയറി. എവിടെയൊക്കെ വെച്ച് എവിടെയോ തുമ്പ് തുമ്പ് കിട്ടിയതിനെ ഞാനൊരു വലിയ കഥയാക്കി. ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു. ഇങ്ങനെ പറഞ്ഞു, എന്തോരം കാര്യമായിട്ടാണ് പറഞ്ഞു. ആണോ? അങ്ങനെയൊക്കെ പറഞ്ഞോ? ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞോ? നിങ്ങൾ ചെയ്തതെന്ന് അവർ മറന്നിട്ടില്ല. നിങ്ങൾ ചെയ്തത് മുഴുവൻ അവർക്ക് ഓർമ്മയുണ്ട്, ചെറുതും വലുതുമായ കാര്യങ്ങൾ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവരെ കണ്ണ് പതുക്കെ നിറഞ്ഞു തുടങ്ങി. അവരെ ഉള്ളിലെവിടെയൊക്കെ സ്നേഹം വരുന്നതായിട്ട് ഞാൻ കണ്ടു തുടങ്ങി. അപ്പം ഞാൻ പതിയെ വീണ്ടും എരുതിയിൽ എണ്ണ എന്ന് പറഞ്ഞതുപോലെ അവർ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ ബൈ പറഞ്ഞിറങ്ങുമ്പോൾ ഒരു മല ഞാൻ ഇടിച്ച് തകർത്തിട്ടാണ് ഇറങ്ങുന്നത്. പിറ്റേ ദിവസം തോമാച്ചൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് വർത്തമാനം പറഞ്ഞു തുടങ്ങി, പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ അവരും ഇതുപോലെ വിശാലമായിട്ട് മറയുക. കുറേ കഴിഞ്ഞു, പറഞ്ഞു തീർന്നോ? തീർന്നു. പക്ഷേ നിങ്ങളെപ്പറ്റി ഇങ്ങനെയല്ല പറയണം. എന്തൊക്കെയാ പറഞ്ഞേ? അവരുടെ വീട് പണിയുടെ സമയത്ത് നിങ്ങൾ പോയി കട്ട ചുമ്മിയത് പറഞ്ഞു. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ചെന്ന് രാത്രിയിൽ മണലിറക്കിയ കഥ അവർ പറഞ്ഞു. അവരുടെ വീട്ടിൽ ഒരിക്കൽ കള്ളം കയറിയെന്നോ എങ്ങാണ്ടൊക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ അന്ന് രാത്രി നിങ്ങളാ കൂട്ടുകിടക്കാൻ പോയെന്ന് പറഞ്ഞു. അവരെയും കേസ് കിട്ടിയതുപോലെ കുറേ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ സംഗതിയായി ഞാനങ്ങ് വിളമ്പി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം അവരുടെ കണ്ണുകളിലും പതിയെ 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 പമ്പാനദി ഒഴുകി വരുന്നത് ഞാൻ കണ്ടു. വളരെ സന്തോഷമായി. അന്ന് രാത്രി അവരുടെ വീട്ടിൽ നിന്നും ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. പിറ്റേ ഞായറാഴ്ച ആരാധനയ്ക്ക് ചെല്ലുമ്പം ഞാൻ നോക്കുമ്പം സണ്ണിച്ചാൻ്റെ ഭാര്യ സ്വാഭാവികമായിട്ട് വന്നിട്ട് ആദ്യം വന്ന് ഈ തിക്കുള്ള സ്ഥലത്തിലോട്ട് കയറിയിരിക്കും. കാരണം ആരും അടുത്ത് വന്ന് ഇരിക്കാതിരിക്കേണ്ടതിന്. പക്ഷെ അന്നൊഴിഞ്ഞ സ്ഥലത്തിരിക്കുക, ആരെയോ കാത്ത്. അപ്പോഴാണ് തോമാച്ചാൻ്റെ ഭാര്യ വന്നു,
ഉടനെ അവരിരിക്കാൻ വരുന്നതിന് മുമ്പേ അവരെ കയ്യെ പിടിച്ച് അടുത്തോട്ടിരുത്തുക. ഞാൻ നോക്കുമ്പം സണ്ണിച്ചൻ വെളിയിൽ നിൽക്കുക, എന്തിനാ ആരെയോ കാത്തു നിൽക്കുക. തോമാച്ചൻ വന്നപ്പം കെട്ടിപ്പിടിച്ച് ഞാൻ നോക്കിയപ്പോൾ ജനലിൽ കൂടെ നോക്കിയപ്പം കെട്ടിപ്പിടുത്തം നടക്കുക. എന്ത് സന്തോഷമായിരുന്നു ആ ഞായറാഴ്ച. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു കൂടി കുടുംബമായിട്ട് ഭയങ്കരമായി ചിക്കനൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമാണ്. ആനന്ദങ്ങളെല്ലാം കൂടി ഭയങ്കര സന്തോഷമായി. അവരെങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നറിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മോനെ, സണ്ണിച്ചാൻ്റെ മൂത്ത മോൻ എൻ്റെ വീട്ടിൽ വന്നു എന്നോട് ചോദിച്ചു, അങ്കളെ സത്യമായിട്ട് തോമാച്ചാൻ ഞങ്ങളെപ്പറ്റി ഇത്രയും വിവരങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, പിന്നെ. അവൻ പറഞ്ഞു, ആ പിന്നെയിലറിയാം എന്തൊക്കെ പിന്നെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് സന്തോഷമായി കേട്ടോ, ഞങ്ങളുടെ വീടുകൾ പഴയതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, നമുക്ക് വഴക്കില്ലാതാക്കാം. ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ, ഒരു ചെറിയ ആശയപ്പൊരുത്തക്കേടിൻ്റെ പേരിൽ, ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഈർച്ചയുടെ പേരിൽ, ചെറിയ എന്തെങ്കിലും ഉള്ളൊരു കുഴപ്പത്തിൻ്റെ പേരിൽ, എവിടെയോ കിട്ടിയ ഏതോ ഒരു വാക്കിൻ്റെ പേരിൽ പിണങ്ങിയിരിക്കുകയല്ലേ നിങ്ങൾ? ആ പിണക്കം മാറ്റണം, സൗഹൃദത്തിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ ബന്ധങ്ങൾ ശീതലമാകാതിരിക്കണമെങ്കിൽ നമ്മളുടെ നന്മകൾ ഓർക്കാൻ കഴിയണം. നമ്മളെല്ലാവരും തിന്മകൾ ഓർത്തിട്ട് മനുഷ്യനെ വെറുക്കുമ്പോൾ നന്മകൾ ഓർക്കാം, അവരെ സ്നേഹിക്കാം. ഒരു മനുഷ്യൻ നമുക്ക് ചെയ്ത നന്മകളെ ഓർത്തിട്ട് അവനെ സ്നേഹിക്കാൻ നമുക്കിടയാകണം. അവൻ ചെയ്ത തിന്മകൾ നമുക്ക് മറക്കാം, അതിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് മറവി തന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്കുണ്ടാക്കാം. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് വഴക്കുണ്ടാക്കാൻ ഓടി നടക്കുന്നവർ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളോട് പറയട്ടെ, നമുക്ക് വഴക്കില്ലാതാക്കാൻ നമ്മളെ തന്നെ ഒരുക്കാം. ഞാനൊരു വഴക്കാളിയാകില്ല, ഞാനൊരു വഴക്ക് സൃഷ്ടിക്കുന്നവനുമാകില്ല, പകരം ഞാൻ ഒന്നിപ്പിക്കുന്നവനാകും, നമ്മൾ ചേർത്ത് നടക്കുന്നവനായിത്തീരും. അത് ദൈവിക സ്വഭാവമാണ്, വഴക്കില്ലാതാക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നത്. ആ വലിയ മനസ്സ് നമുക്കുണ്ടാക്കാം, അത് ലോകത്തിന് പ്രകാശമാകട്ടെ. വേദപുസ്തകത്തിലൊരു വാക്യം കൂടെ ഞാൻ ഉദ്ധരിക്കട്ടെ, നമ്മൾ നിരപ്പിൻ്റെ ശുശ്രൂഷകൾ. അതുകൊണ്ട് നിരപ്പുണ്ടാക്കാം, ലോകത്തിന് സന്തോഷം വരുത്താം. അതിനായിട്ട് ഈദിന് നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.